കേരളത്തിൽ വീണ്ടും മഴ ദിനങ്ങൾ എത്തിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന റിപ്പോർട്ട്. പ്രളയ ഭീതിയിലാണ് ചെന്നൈ നഗരവും തമിഴ്നാടും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ കനത്ത മഴയ്ക്കും പ്രളയത്തിനും കാരണമാകും. കൂടുതൽ ഡീറ്റെയിലായി ഈ വിവരങ്ങൾ അറിയാം, എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ കൃത്യമായി അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. മധ്യകിഴക്കൻ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം, തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി എന്നിവയുടെ സ്വാധീനം മൂലം തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ചെന്നൈ ഉൾപ്പെടെയുള്ള തീരദേശ നഗരങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകാൻ ശേഷിയുള്ളതാണ് ഇനി പെയ്യാനിരിക്കുന്ന മഴയെന്നാണ് നിരീക്ഷണം. ന്യൂനമർദ്ദങ്ങളുടെ നേരിട്ടുള്ള സ്വാധീനത്തിൽ കേരളമില്ലെങ്കിലും കേരളത്തിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കൂടുതൽ മഴ സാധ്യത എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിലാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഇന്ന് നവംബർ 8, നാളെ നവംബർ 9 തീയതികളിൽ ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നവംബർ 11 തിരുവനന്തപുരം, കൊല്ലം ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. പുതുക്കിയ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ നവംബർ 8 മുതൽ 11 വരെ തമിഴ്നാട് തീരം, കന്യാകുമാരി തീരം, തെക്കൻ ആന്ധ്രാപ്രദേശ്, ശ്രീലങ്കൻ തീരം, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗം എന്നിവിടങ്ങളിൽ കാറ്റിന് സാധ്യത. പ്രസ്തുത പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.